പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം അവകാശപ്പെട്ട് UDSF മുന്നണി നേതാക്കൾ. കഴിഞ്ഞ 28 വർഷത്തിനിടയിൽ ആദ്യമായാണ് UDSF 12 സീറ്റിൽ വിജയിച്ചത്. 10 മേജർ സീറ്റിൽ 9 UDSF നേടി. ചെയർമാനായി ഹിഷാം മുനീറിനെയും വൈസ് ചെയർമാൻമാരായി അമീൻ എസ് സജിത എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ജനറൽ സെക്രട്ടറി ഹുസ്നുൽ മുനീർ, ജോയിന്റ് സെക്രട്ടറിമാർ ഫറാസ് ഷെരീഫ്, ഷിബിൻ ഫവാസ്, ഫൈനാൻസ് സെക്രട്ടറി മുഹമ്മദ് ജാനിം, UEC കെ വാജിദ്, മുഹമ്മദ് റൈസൽ എന്നിവരാണ് വിജയിച്ചത്. സ്പോർട്സ് സെക്രട്ടറി SFI വിജയിച്ചു. 2020 ബാച്ച് PG റെപ് എന്നിവയും SFI ജയിച്ചു. 2021 റെപ്, 2022 റെപ്, 23 റെപ് എന്നിവ UDSFിന് കിട്ടി. പിണറായി സർക്കാരിനെതിരായി കലാലയ ക്യാമ്പസുകളിൽ ഉയർന്നുവരുന്ന അതിശക്തമായ വിദ്യാർത്ഥി രോഷത്തിന്റെ പ്രതിഫലമാണ് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ഇന്ന് നടന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ UDSFിന്റെ അഭൂതപൂർവമായ വിജയമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ പിണറായി വിജയന് ലഭ്യമായിട്ടുള്ള മാൻഡേറ്റ് തകർന്നിരിക്കുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപേ നടന്ന കോഴിക്കോട് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിലും UDSF അതിശക്തമായ വിജയമാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ 28 വർഷമായി SFI തനിച്ച് ജയിക്കുന്നുവെന്ന് അഹങ്കരിച്ച് നടന്ന ഒരു കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ്. എതിർ സ്ഥാനാർത്ഥികളെയും എതിർ മുന്നണിക്കാരെയും നോമിനേഷൻ പോലും കൊടുക്കാൻ അനുവദിക്കാതെ ഇവിടെ നടത്തിയിട്ടുള്ള ഏകപക്ഷീയമായ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നിലും മുന്നണി സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ ഇവിടെ UDSF സ്ഥാനാർത്ഥികൾക്ക് വിജയിച്ചു വരാൻ സാധിക്കാതിരുന്നത്. എന്നാൽ അങ്ങേയറ്റത്തെ നിശ്ചയദാർഢ്യത്തോടെയും ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനങ്ങളുടെയും ഫലമാണ് ഈ വിജയം. എല്ലാ പ്രതിസന്ധികളെയും എല്ലാ ഭീഷണികളെയും അതിജീവിച്ച് ഞങ്ങൾ വിദ്യാർത്ഥി പക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടുത്തെ MSFനും KSFിൻ്റെയും സാരഥികൾ മുന്നോട്ട് വന്നപ്പോൾ അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകി കണ്ണൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ 28 വർഷത്തിന് ശേഷം ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. സ്വർണ്ണക്കടത്തുകാരുടെയും ക്വട്ടേഷൻ സംഘത്തിൻ്റെയും പിടിയിലമർന്ന CPMനെ കൂടി വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള കടുത്ത തിരിച്ചടി കൂടിയാണിത്. ഈ ചരിത്ര നിമിഷത്തിൽ കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ ആകമാനം അഭിമാനിക്കുന്നു. SFI കുത്തക തകർത്ത് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ വിജയിച്ചു വന്ന മുഴുവൻ UDSF സാരഥികളെയും മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും അഭിനന്ദിക്കുന്നതായി അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. എന്തായാലും വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇവിടെ UDSF വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ SFI മുന്നിട്ട് നിന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് അവിടെ ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് SFIക്ക് ഏറ്റിരിക്കുന്ന കനത്ത തിരിച്ചടി തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ പിണറായി വിജയന് ലഭ്യമായിട്ടുള്ള മാൻഡേറ്റ് തകർന്നു പോയിരിക്കുന്നു, ജനപിന്തുണ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കോഴിക്കോട് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് UDSFിൻ്റെ അഭൂതപൂർവമായിട്ടുള്ള വിജയമുണ്ടായത്. പരിയാരം മെഡിക്കൽ കോളേജിലാകട്ടെ, കഴിഞ്ഞ 30 വർഷമായി SFI തനിച്ച് ജയിക്കുന്നു എന്ന് അഹങ്കരിച്ച് നടന്ന ഒരു കോളേജിൽ എതിർ സ്ഥാനാർത്ഥികളെ, എതിർ മുന്നണിയുടെ ആളുകളെ നോമിനേഷൻ പോലും കൊടുക്കാൻ അനുവദിക്കാതെ ഇവിടെ നടത്തിയിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും മുന്നണി സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിൽ UDFന്റെ സാരഥി ഇവിടെ വിജയിച്ചു വരാൻ കഴിയാതെ പോയത്. എന്നാൽ അങ്ങേയറ്റത്തെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി എല്ലാ പ്രതിസന്ധികളെയും എല്ലാ ഭീഷണികളെയും അതിജയിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥി പക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടുത്തെ MSFിൻ്റെയും KSUവിൻ്റെയും കർമ്മധീരനായിട്ടുള്ള മുന്ന പ്രവർത്തകന്മാർ മുന്നോട്ട് വന്നപ്പോൾ അവർക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകി കണ്ണൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ 30 കൊല്ലത്തിന് ശേഷം ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു.